ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതിൽ പഴം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ട് നന്നായിട്ട് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല മഴയുള്ള സമയത്ത് കട്ട ചായയും പഴം പൊരിയെ കുറിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണല്ലേ. അപ്പോൾ നമുക്കൊന്നൊരു പഴം പൊരി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നമ്മൾ റെഡിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്, അഞ്ച് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നേരം വെച്ചിരിക്കുമ്പോഴത്തേക്കും പഴം കറുത്തുവാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മാവ് റെഡിയാക്കാം. മാവ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പഴം മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴം പൊരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു നാഴി മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം. ഏലക്ക ഞാനിപ്പോൾ മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ പൊടിക്കുന്നതിന് പകരം ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചിട്ട് വരാം. ചതച്ചിട്ട് നന്നായി ചതച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് നുള്ള സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സോഡാപ്പൊടി ഒരു ആവശ്യമില്ല, പക്ഷേ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടാൽ വേണ്ടി ഒരു നുള്ളോ രണ്ട് നുള്ളോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാവിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും നമ്മുടെ പഴംപൊരി. അപ്പോൾ മാവ് നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും പഴം നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് പഴം നമ്മളിവിടെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഴത്തിനെ നാലായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഒരു പഴത്തിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ആ രണ്ട് പീസിനെ വീണ്ടും രണ്ടായിട്ട് മുറിക്കണം. നാല് പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് പഴമെല്ലാം നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലത്തെ പീസാക്കി മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിലെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിലെ ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പഴവും മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് ചൂടെണ്ണയിലേക്ക് ഒഴിപ്പിക്കുക. എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഇടാനുള്ള സ്ഥലമേ ഇതിലുള്ളൂ. അപ്പോൾ നാല് പഴം ഞാനിവിടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഴത്തിൻ്റെ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ടനും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടനും പഴംപൊരിയും കൂട്ടി തട്ടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.